ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല രുചിയുള്ള ക്യാരറ്റ് ഹൽവയാണ്. ഈ ഒരു ഹൽവ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഹൽവ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1/2 kg ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതാ ഇവിടെ ഇപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൽവ തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ എടുക്കാവുന്നതാണ് കേട്ടോ. നെയ്യ് മെൽറ്റായി വന്നപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ക്യാരറ്റ് നെയ്യിൽ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ 6 മിനിറ്റ് നേരം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴേക്കും ക്യാരറ്റിൽ നെയ്യെല്ലാം നല്ലതുപോലെ പിടിച്ച് കളറൊക്കെ ഒന്ന് മാറി സോഫ്റ്റായി വന്നിട്ടുണ്ടാകും. നമ്മളിത് വഴറ്റി അല്പസമയം കഴിയുമ്പോൾ ക്യാരറ്റിലെല്ലാം നെയ്യ് പിടിച്ച് വന്നതിൻ്റെ നല്ലൊരു വാസന വരും. അതുവരെ നമ്മളിത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ക്യാരറ്റ് നെയ്യിൽ വഴറ്റി വന്നതിൻ്റെ നല്ലൊരു വാസന വരുന്നുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഈ ക്യാരറ്റ് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. 1 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്കാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പാലിൽ കിടന്ന് ക്യാരറ്റ് വെന്ത് വരണം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് ഈ ക്യാരറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഗ്യാസ് ഫ്ലെയിം കൂട്ടി വെച്ചിരുന്നാൽ പാൽ പെട്ടെന്ന് വറ്റിപ്പോവുകയും ചെയ്യും. നമുക്ക് ക്യാരറ്റ് കുക്കായിട്ട് കിട്ടുകയുമില്ല. പാല് വറ്റി തുടങ്ങുമ്പോൾ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. അല്ലെങ്കിൽ പാൻ്റെ അടിയിൽ പിടിച്ച് ഹൽവയ്ക്ക് വേറൊരു ടേസ്റ്റ് വരും. ഇപ്പോൾ പാലെല്ലാം വറ്റി ക്യാരറ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി ലൂസായിട്ട് വരും. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ ജലാംശമെല്ലാം വറ്റി മധുരം എല്ലാം നല്ലതുപോലെ ക്യാരറ്റിൽ പിടിച്ചു വന്നിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ടുവരുന്ന ഈ ഒരു പാകത്തിന് നമ്മളിത് റെഡിയാക്കി എടുക്കണം. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ഏലക്കയാണ് നമ്മളിവിടെ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമും ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്കിഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നട്ട്സും ഉണക്കമുന്തിരിയും എല്ലാം നമുക്ക് നെയ്യിൽ വറുത്തിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ക്യാരറ്റ് ഹൽവ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.